അമൃത സുരേഷും ഗോപി സുന്ദറുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ച പ്രണയകാലം ആഘോഷിച്ച താരങ്ങൾ കുറച്ചു നാളുകളായി മൗനത്തിലാണ് രണ്ടുപേരും പരസ്പരം സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തിട്ടുമുണ്ട് ഗോപി സുന്ദറിനൊപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്കിടയ്ക്ക് അമൃത പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു ഇപ്പോൾ അതും നിർത്തി ഇതാണ് ആരാധകരുടെ ഇടയിൽ സംശയമുണ്ടാക്കിയത് നേരത്തെ ഗോപി സുന്ദറിന്റെ ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടതും ഗായിക അഭയഹിരന്മായും ബന്ധം വേർപേരീതിയിലുമെല്ലാം ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിന് മറുപടിയുമായി പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇവരുടെ അഭ്യൂഹങ്ങളെ ഇവരുടെ സുഹൃത്തുക്കളാണ് പറഞ്ഞെത്തുന്നതും രണ്ട് പറഞ്ഞില്ലേൽ സമാധാനമില്ല സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ എന്തൊരു ഉഷാറാണ് ഇങ്ങനെ ചോയിച്ചുകൊണ്ട് അമൃതയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവരുടെ നിരവധി സുഹൃത്തുക്കളാണ് എത്തുന്നത് ഗോപി സുന്ദർ ഉപേക്ഷിച്ചെന്ന് കേട്ടല്ലോ എന്തൊക്കെ കാട്ടിക്കൂട്ടലായിരുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വന്നത് വ്യക്തി വ്യക്തിജീവത്തെക്കുറിച്ച് എന്നും പരാമർശിക്കാതെ പോസ്റ്റിന് താഴെയാണ് പോശമായ കമന്റുകൾ വരുന്നത് ഇതിനിടെ അമൃതയെ അനുകൂലിച്ച് പലരും കമന്റുമായി വരുന്നുണ്ട് മലയാളി എന്നും തെങ്ങിൻമേലെ തന്നെ മറ്റുള്ളവരുടെ കുളപ്പുര എത്തി നോക്കിക്കണ്ട് പറഞ്ഞില്ലേൽ സമാധാനമില്ല കമന്റ് ബോക്സ് കാണുമ്പോൾ മലയാളിയുടെ ദാരിദ്ര്യം വ്യക്തമാകുന്നു മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ എന്തൊരു ഉഷാറാണ് ഇങ്ങനെയുള്ള കമന്റുകളാണ് കൂടുതലും ഉള്ളത് കമന്റുകൾ ഉടനും തന്നെ അമൃത പ്രതികരിച്ചിട്ടില്ല അഭിമുഖങ്ങൾക്കടുത്തൊട്ടും അമൃതയും പാലിക്കുന്ന എന്തിനുള്ള ചോദ്യമാണ് ആരാധകർക്കുള്ളത് ഭർത്താവ് എന്നാണ് അമൃത ഗോപി സുന്ദറിനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിൽ അഭിസംബോധന ചെയ്തിരുന്നത് പ്രണയകാലം ആഘോഷിച്ച അമൃത മൗനം പാലിക്കുന്നതായാണ് ഇപ്പോൾ കാണുന്നത് അതിന് തക്കതായ കാരണമുണ്ടായിരിക്കുമെന്നും സോഷ്യൽ മീഡിയ തന്നെ കുറിക്കുന്നു അതിന്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും അത് തന്നെ മകൾ അവന്തികയും സമ്മതം പറഞ്ഞതുകൊണ്ടാണ് ഗോപി സുന്ദറുമായുള്ള ബന്ധത്തിന് തയ്യാറായതെന്ന അമൃത മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഗോപി സുന്ദർ അമൃത പറഞ്ഞിട്ടുണ്ട് നടൻ ബാലയുമായുള്ള ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ട ശേഷം അമൃതയെ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കണ്ടത് ഗോപി സുന്ദറിനോടൊപ്പമാണെന്ന് ആരാധകരും പറഞ്ഞിരുന്നു വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു നിന്ന അമൃതയ്ക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് ആരോപണ പ്രത്യാരോപണ കാരണം ബാല അമൃത വിവാഹമോചനം തുടരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മകളെ കാണാൻ തന്നെ അനുവദിക്കില്ലെന്നായിരുന്നു ബാലയുടെ ആരോപണം എന്നാൽ മകൾക്ക് താല്പര്യമില്ലെന്നാണ് അമൃതയുടെ കുടുംബവും പറഞ്ഞത് അതിനിടെ ബാല ആശുപത്രിയിലായപ്പോൾ തന്നെ തനിക്ക് തന്റെ മകളെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു അത് പ്രകാരം തന്നെ പാപ്പുവിനെ ഗോപി സുന്ദർ അമൃതയും തന്നെ എത്തിക്കുകയും മണിക്കൂറുകളോളം ബാലയുമായി സംസാരിക്കാൻ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ പാപ്പു തന്റെ ചെവിയിൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാഡിയെ ആണെന്ന് പറയുകയും ചെയ്തുവെന്നും അത് വാതൂരാതെ അഭിമുഖങ്ങളിലെല്ലാം ബാല സംസാരിക്കുകയും ചെയ്തു ഇതോടെ തന്നെ ബാലയുമായിട്ടുള്ള പ്രശ്നങ്ങളും തീർന്നതോടെ അമൃതയോട് കൂടുതൽ ആരാധകർക്ക് സ്നേഹമായി തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അമൃതയെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് അമൃതയ്ക്ക് എന്തുപറ്റി പാപ്പു ഓക്കെയാണോ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഭൂരിഭാഗം പേർക്കും ചോദിക്കാനുള്ളത് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നതും അമൃതയുടെ മറുപടിക്ക് വേണ്ടി തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ